നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് എൻ്റെ സ്ഥാപനത്തിൻ്റെ തൊട്ടടുത്താണ്, അതായത് പുതിയ ഗാവ്. എൻ്റെ സ്ഥാപനം അതാണ് അനിൽ ട്രേഡേഴ്സ് ആൻഡ് ഗ്ലാസ് ഹൗസ്, പ്ലൈവുഡ് ഗ്ലാസിൻ്റെ ബിസിനസ്സാണ്. നമ്മൾ മുമ്പ് പല വീഡിയോയിലും പറഞ്ഞിട്ടുള്ളതാണ്. ഇപ്പോൾ ഇന്ന് ചൊവ്വാഴ്ചയാണ്, ഇപ്പോൾ സമയം 10:45 ഇതുവരെ കട തുറന്നിട്ടില്ല. അതിൻ്റെ കാരണം സംസ്ഥാന വ്യാപകമായിട്ട് കടകളെല്ലാം പണിമുടക്കാണ്. കേരള വ്യാപാരി വ്യവസായി ഏകോപന സഹകരണ നേതൃത്വത്തിലാണ് ഈ സമര പരിപാടി. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് തിരുവനന്തപുരത്ത് ഒരു ധർണ നടക്കുന്നുണ്ട്. സംസ്ഥാനത്തുള്ള എല്ലാ വ്യാപാരികളും അതിൽ പങ്കെടുക്കുന്നു. അപ്പോൾ ഇന്നലെ മുതലേ പടക്കുന്നൊക്കെയുള്ള ഒരുപാട് ആൾക്കാർ, ഒരുപാട് വ്യാപാരികൾ തിരുവനന്തപുരത്ത് പോയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളും ഇവിടുന്ന് തിരുവനന്തപുരത്തേക്ക് പോകാണ്. 10-17 പേരുണ്ട്, ഞങ്ങളുടെ വണ്ടിയിൽ ഇവിടുന്ന് കൊണ്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ടുള്ള യാത്രയും അവിടുത്തെ വിശേഷങ്ങളും സമരപരിപാടിയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ വണ്ടി എത്തിയിട്ടുണ്ടാ, ഫ്ലക്സൊക്കെ കിട്ടി. ഇതാ ഇവിടെ നമ്മുടെ മറ്റ് വ്യാപാരികളെല്ലാം ഇവിടെ പോകാൻ തയ്യാറായിട്ട് നിൽപ്പുണ്ട്. അപ്പോൾ ഞങ്ങളുടെ വ്യാപാരി സുഹൃത്തുക്കളെല്ലാം എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളിവിടെ യാത്ര തിരുവനന്തപുരത്തേക്ക് യാത്ര ആരംഭിക്കുകയാണ്. സെക്രട്ടറി പ്രസിഡന്റ്, വ്യാപാരി വ്യവസായ ഗവർണർ സമിതി പുതിയ സെക്രട്ടറി പ്രസിഡന്റും മറ്റ് ഭാരവാഹികൾ. അപ്പോൾ അപ്പോൾ നമുക്ക് പറ നമ്മുടെ പ്രോഗ്രാം എവിടെ വെച്ചാൽ വൈകിട്ട് രാത്രി 8 വരെയാണ് പ്രകടനം. പ്രകടനമല്ല, നമ്മുടെ ധർണ മാത്രമേ ഉള്ളൂ. രാവിലെ 8 തുടങ്ങി രാത്രി 8 വരെയാണ് നമ്മുടെ ധർണ നടക്കുന്നത്. നമ്മുടെ ഈ ധർണ എന്തിനു വേണ്ടിയാണെന്നുള്ളത് പറഞ്ഞു. ചെറുകിട വ്യാപാര മേഖല സംരക്ഷിക്കാൻ പ്രധാന മുദ്രാവാക്യം അത് തന്നെയാണ്. നമ്മുടെ 29 ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള പരാതി ഗവൺമെന്റിന് നമ്മൾ കൊടുക്കണം. 5 പേർ ഉൾപ്പെട്ട നിവേദനം, ഭീമ ഹർജി നമ്മുടെ മുഖ്യമന്ത്രിക്ക് സമർപ്പിക്കുകയാണ്. അതിൽ ഏകദേശം 2-3 കാര്യം ഇപ്പം തന്നെ ഓൾറെഡി നമുക്ക് നടപ്പാക്കി കഴിഞ്ഞുള്ളൂ. ബാക്കിയുള്ള 26 വീണ്ടും നമ്മുടെ പെൻഡിംഗ് ഇരിക്കുകയാണ്. ആ കാര്യങ്ങൾ നമ്മൾ നേടിയെടുക്കുക എന്നുള്ള ശക്തമായ ഒരു നിലപാടാണ് വ്യാപാരി സമൂഹം എടുത്തിരിക്കുന്നത്. അപ്പോൾ ചെറുകിട വ്യാപാര മേഖല സംരക്ഷിക്കാനുള്ള പ്രധാന മുദ്രാവാക്യം അത് തന്നെയാണ്. ഓക്കെ, അപ്പോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മള് പിന്നെ ഭക്ഷണമൊക്കെ നമ്മള് വണ്ടിക്കകത്ത് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പുതിയ വ്യാപാര വ്യവസായ ഏകോപന സമിതിയുടെ യൂണിറ്റാണ് ഇവിടെ ഇപ്പൊ പുറപ്പെടുന്നത്. അപ്പോൾ ഹോട്ടലുകൾ ഉൾപ്പെടെ എല്ലാ വ്യാപാര സ്ഥാപനങ്ങളും ഇന്ന് അവധിയായതുകൊണ്ട് നമ്മളിവിടെ ഭക്ഷണമൊക്കെ തയ്യാറാക്കിയാൽ പോകുന്നത്, ഭക്ഷണവും വെള്ളവും എല്ലാം തയ്യാറാക്കിയാൽ പോകുന്നത്. അപ്പോൾ നമുക്കിനി അങ്ങോട്ട് പോകുന്ന കാഴ്ചകൾ കാണാം. ഓക്കെ, യാത്ര ഹാപ്പി. കിങ് നൊമാഡിന്റെ ഇത് കാണാറുണ്ട്, സമ്മതിക്കണല്ലേ. 21 വയസ്സേ ഉള്ളൂ. അത് അഫ്ഗാനിസ്ഥാന് ഏതെല്ലാം രാജ്യങ്ങളുള്ള ഇപ്പം 38 രാജ്യങ്ങളെ പോയി. അതെങ്ങനാ, ഒരു പ്ലാൻ ഇല്ല, ഒറ്റയ്ക്കാരും വഴി എങ്ങനെ രാത്രി വഴി കിടന്ന് ഇറങ്ങും. ബൈക്കിനകത്ത് ബൈക്കിനകത്തല്ല, കാറിനകത്ത്, ലോറിക്കകത്തൊക്കെ പണ്ടേ പണ്ട് ഇതുപോലെ ഒരു പിന്നെ വടക്കോട്ടം കണ്ടൊരു യാത്ര പോയില്ല വ്യാപാരികൾ പുതിയ ഒരു ബസ്സിനകത്ത് പോയില്ലേ. ഇടയ്ക്ക് പിന്നെ ഗ്ലാസിന്റെ ഫ്രണ്ട് ഗ്ലാസ് ഒക്കെ തകർന്നു പോയതും അന്ന് ഇത് പറഞ്ഞ ആഹാരമൊക്കെ ആലപ്പുഴ കൊടക്കം തൃശ്ശൂർ നേരെ പോയി. പിന്നെ കാർ അവിടെ മറ്റേ ഫ്രണ്ട് ക്ലാസ് അല്ലേ, മഴ ഉണ്ടായിരുന്നു ഒരു ക്ലാസ് കടിച്ചു പോയി. ബിരിയാണി ചെമ്പില്ലെന്നേ ഉള്ളു അല്ലേ. ഇതുവരെയുള്ള യാത്രയിൽ എങ്ങനെയുണ്ട്, കടകളിലെ അടഞ്ഞിറങ്ങോ? ഫ്രണ്ടിരിക്കുന്ന ആളെന്ന് അല്ല ഞാൻ ചോദിക്കുക. മൊത്തം കടകൾ അടഞ്ഞു വെക്കുമ്പോ രണ്ട് സൈഡും നോക്കിയാൽ അറിയാം വ്യാപാരി വ്യവസായി ഏറ്റവും ശക്തമാണെന്നുള്ളതും ബിസിനസിന്റെ ഏറ്റവും പ്രധാന മോശത്തിന്റെ ഇതാണ് കാണിക്കുന്നത്. സകല കടകളും അടഞ്ഞു കിടക്കുന്ന എല്ലാ സ്റ്റാഫ് ഉൾപ്പെടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ വണ്ടിയുടെ സാരഥിയുടെ പേരെന്തോ, എന്ത് പേര്? ട്രാവൽസിന്റെ പേരെന്തോ, കൊപ്പാറ. പണ്ഡിറ്റ് നെഹ്റു പാലിറ്റി. Thank you.
അപ്പോൾ അങ്ങനെ സമയം 2 മണിയായി, ഞങ്ങൾ തിരുവനന്തപുരത്തെത്തി, ഫുഡ് കഴിക്കാൻ ഇറങ്ങിയതാണ്. അങ്ങനെ ഞങ്ങളിതാ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇതാ ഇവിടെ പൂന്തറപ്പള്ളി പുത്തമ്പള്ളിയിലാണ്, ഇവിടെയാണ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വന്നത്. അപ്പോൾ ഭാഗത്തോട്ട് പോയി നോക്കാം, ഇവിടെ വന്നാറില്ല, എന്താ ഇവിടെ നിൽപ്പുണ്ട്. ഓക്കെ, അപ്പോൾ ഇവരെല്ലാം എന്താ മലപ്പുറത്ത് നിന്നുള്ള ആൾക്കാരാണ് അല്ലേ, മലപ്പുറത്ത് നിന്നുള്ള വ്യാപാരികളാണ്. ഓക്കെ, അപ്പോൾ ഞങ്ങൾ തിരുവനന്തപുരം ടൗണിലോട്ട് പോകാതെ നേരെ പൂന്തുറയ്ക്ക് വന്നു. നേരം ഇവിടെ ആകുമ്പം ഫുഡ് കഴിക്കാനും അതുപോലെ ലേഡീസിനൊക്കെ ടോയ്ലറ്റിൽ പോകാനുള്ള സൗകര്യമുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഫുഡ് കഴിക്കാനും മുകളിൽ പോയി ഇരുന്ന് കഴിക്കാനുള്ള സൗകര്യമുണ്ട്. ഓക്കെ, എങ്ങനെയുണ്ട്? അപ്പോൾ അതാ ഞങ്ങൾ എല്ലാവർക്കും ഇരുന്ന് കഴിക്കാനുള്ള സൗകര്യമുണ്ട് ഇവിടെ. ഇപ്പോൾ 3-4 കിലോമീറ്റർ ഓടിയെങ്കിലും അതിന് ഫലം ഉണ്ടായി. അതെ, എല്ലാവർക്കും എന്താ ബിരിയാണി, ചിക്കൻ ബിരിയാണി. എങ്ങനെയുണ്ട് ബിരിയാണി? അപ്പോൾ ഞാൻ പറഞ്ഞു കൊടുക്കട്ടെ. അത്ര ദൂരം ഓടിയത് വെറുതെ ആയില്ലെന്ന്. അപ്പോൾ നമ്മുടെ കൂടെ നിന്നെല്ലാം കഴിച്ചതാണ് വിശ്രമിക്കുക. ഇനി ഇവിടുന്ന് അപ്പോൾ ഞങ്ങൾ ആ തിരുവനന്തപുരത്തെത്തി. അപ്പോൾ ഇവിടെ വന്നപ്പം എല്ലാവർക്കും ഓരോ തൊപ്പയും കിട്ടി. ഓക്കെ, അപ്പോൾ വിവിധ ജില്ലയിൽ നിന്നുള്ള ആൾക്കാരൊക്കെ അതാ വ്യാപാരികളെല്ലാം വന്നിട്ടുണ്ട്. ഭയങ്കര തിരക്ക്, ഭയങ്കര ട്രാഫിക് ബ്ലോക്കാണ്, കണ്ടല്ലേ. അപ്പോൾ നമ്മൾ വന്ന വണ്ടി ഇതാ കേട്ടോ, നമ്മുടെ രഥം ഇതാണ്. അപ്പോൾ ഞങ്ങൾ നേരെ പുത്തരിക്കണ്ടം മൈതാനത്തേക്ക് നടക്കുകയാണ്. നമ്മളിതാ കിഴക്കേക്കോട്ട ഗണപതി ക്ഷേത്രത്തിൻ്റെ മുമ്പിലായി. ഇവിടാണ് നമ്മുടെ പരിപാടി നടക്കുന്നത്. അപ്പോൾ ഞങ്ങളുടെ സംസ്ഥാന പ്രസിഡൻ്റാണ് രാജു അപ്സര. അതൊക്കെ വിവിധ ജില്ലകളിൽ നിന്നിട്ടുള്ള നല്ല കടുത്ത വെയിൽ കാരണം എല്ലാവരും സീറ്റുകളിൽ ഇരിക്കാതെ ഇവിടെ തണലുള്ള ഭാഗത്ത് മാറിയിരിക്കുകയാണ്. 5 മണിയിലും കഴിയും സംരക്ഷണ യാത്ര ഇവിടെ എത്തിച്ചേരാൻ. ഇവിടെ നല്ല തണലുണ്ട്, ആൾക്കാരെല്ലാം ഇവിടെ മാറിയിരിക്കുകയാണ്. ഒരു വശത്ത് പാട്ടും മേളം കിടക്കുന്നു. മൈക്ക് മൈക്ക് കാണുമ്പോൾ വിറയ്ക്കോ? Thank you.
കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി നടത്തിയ വ്യാപാര സംരക്ഷണ യാത്രയുടെ സമാപന ചടങ്ങിനെത്തിയ കേരളത്തിലെ മുഴുവൻ ജില്ലയിലെയും വ്യാപാരി സുഹൃത്തുക്കളൊക്കെ എത്തിക്കൊണ്ടിരിക്കുന്നുള്ളൂ. ഇതാണ് നമ്മുടെ ചടങ്ങ് നടക്കുന്ന വേദി. ഇപ്പോൾ തന്നെ നേതാക്കൾ എത്തിച്ചേരും. വിവിധ ജില്ലകളിലെ നേതാക്കന്മാരാണ് ഇതാ ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ സംസ്ഥാന നേതാവിനെ സ്വീകരിക്കാൻ എന്താ ആന വരെ എത്തിയിട്ടുണ്ട്. ആന ഡ്യൂപ്ലിക്കേറ്റ് ആണെന്നേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ സംസ്ഥാന പ്രസിഡന്റ് എത്തിച്ചേർന്നിട്ടുണ്ട്, രാജു അപ്സര. സമ്മേളന നഗരിയിൽ നിന്ന് നേരെ ചായക്കടയിലേക്ക്. സമ്മേളനം കഴിഞ്ഞെത്തി ഞങ്ങൾ ചായ കുടിക്കാൻ കഴിയുക. ഭയങ്കര തിരക്കെന്ന് പറഞ്ഞാൽ ഭയങ്കര ഭയങ്കര അപ്പോൾ ഞങ്ങളുടെ വ്യാപാരി സംഘടന വ്യാപാരി വ്യവസായ ഏകോപന സംഘടന ഈ ഇന്നത്തെ പരിപാടി അനുഭവിച്ച വിജയമായിരുന്നു. ഇപ്പോഴും ആൾക്കാരൊക്കെ വന്ന് വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഞങ്ങളിഞ്ഞ് പോരുന്നു. സംഘടനാ നേതാക്കളൊക്കെ വന്ന് പ്രസംഗം തുടങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങളിഞ്ഞ് പോരുന്നു. ഇല്ല, അവിടുന്ന് വണ്ടി എടുത്തെടുത്ത് വരാൻ പറ്റുന്നില്ല. കൂടെയുള്ള രണ്ടുപേരും അകത്ത് കയറിയിരിക്കുന്നു. അല്ലേ, ചായ കിട്ടിയോ? ചായക്കടി. അപ്പോ വ്യാപാര സംരക്ഷണ യാത്രയിൽ പങ്കെടുത്ത ഞങ്ങൾ ഉദ്യോഗസ്ഥരുടെ വ്യാപാരികളെല്ലാം തിരിച്ച് ഞങ്ങളുടെ സ്ഥലത്തെത്തിയിരിക്കുകയാണ്. അപ്പോഴേ വീഡിയോ എല്ലാരും കാണണേ. ആ അപ്പോഴേ അത് മാത്രമല്ല, നമുക്ക് കേട്ടെ നല്ലൊരു ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്യണം കേട്ടോ. കേട്ടോ, ട്രിപ്പ് പ്ലാൻ ചെയ്യണം. ആ ഓക്കെ. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്, താങ്ക് യു, ബൈ ബൈ. അടുത്ത വീഡിയോ കാണാം. ബൈ.